മറയൂർ പാവേ എന്ന് പറഞ്ഞപ്പോ ബെർമറിയത്തിന്റെ പക്ഷെ മാതാറിനോടുള്ളൊരു സ്തുതി മാതാറിനോടുള്ള ബെർമറിയത്തിന്റെ ട്രാൻസ്ലേഷൻ തമിഴ് ഞാന് ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്ടില് ആലഞ്ചേരി പിതാവ് തക്കല രഘുനാഥകൃഷ്ണനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി ജോലിയിലൂടെ പോയിരുന്നു. ആ രഘുപതിയോട് ബന്ധപ്പെട്ട് മുതിർന്ന മാതാപിതാക്കൾ താമസിക്കുന്ന അവരുടെ ഒരു അസൈലും പോലെ ഒരു ഭവനമുണ്ട്. അവിടെ പിതാവ് എൻ്റെ കൂടെ തന്നെ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ് പിതാവ് പറഞ്ഞ് ഇവർ വലിയ പാട്ടുകാരൊക്കെയാണ് ഇങ്ങനെ ഇരുന്ന് ഇവിടെ പാട്ട് കേൾക്ക് എനിക്ക് വരെ ഇപ്പം ഭാഷയിൽ അവർക്ക് ഉണ്ടെന്നും പറഞ്ഞ് മാറിയ അവസരത്തിൽ ഞാൻ അവരോട് വർത്താനൊക്കെ പറഞ്ഞത് ഇപ്പം അവരിൽ പലര് പ്രത്യേകിച്ച് പുരുഷന്മാർ ചേർന്ന് ഇതുപോലുള്ള പാട്ടുകൾ പാടി അത് തമിഴ് ഭാഷയിലാണ്. പക്ഷേ ഒരുപിടി സുറിയാനി പദങ്ങൾ കൂട്ടിച്ചേർത്ത പാട്ടാണ്. ഇപ്പം നമ്മുടെ മാർഗംകളി പാട്ടിലെ പോലെ അതിനകത്ത് സുറിയാനി പദങ്ങൾ ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ അതൊരു ആദ്യകാലത്തെ ഏറ്റവും വലിയൊരു കാറ്റഗറീസ് ആയിരുന്നു. നമ്മളൊരു ഓർഗനൈസ്ഡ് കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റ് ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു കമ്മ്യൂണിക്കേഷന് ഈ മാർഗംകളി പാട്ടും കൂടിയും ഇതുപോലുള്ള തമിഴ് സുറിയാനി പാട്ടിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഈ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളുടെ ഇതുപോലുള്ള വൃദ്ധ സദനങ്ങളിൽ താമസിക്കുന്ന മുതിർന്ന പുരുഷന്മാർക്ക് ഇതുപോലുള്ള പാട്ടുകൾ നമ്മുടെ പുരാതന പാട്ടുകൾ ഒരുപടി അറിയാം. പുരാതന പാട്ടുകളുടെ ഒരു കളക്ഷൻ നമ്മൾ നോക്കിയാൽ ഓരോ പാട്ടിൻ്റെയും നാലിലൊന്ന് വാക്കുകളെങ്കിലും സുറിയാനി ആയിരിക്കും. അപ്പോൾ അത് മലയാള ഭാഷയും ഈ സുറിയാനിയുമായിട്ട് എത്രമാത്രം ഒന്നിച്ച് ചേർന്നായിരുന്നു നമ്മൾ പാട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് പ്രാർത്ഥിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു മലയാളം കൂടിയാണ്. നമ്മളുടെ ഈ മലയാള ഭാഷയുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു വലിയൊരു ഒരു ഭാഗം എനിക്ക് തോന്നുന്നു ഈ പുരാതന പാട്ടുകളാണ്. അതൊരു പരിധി വരെ നമ്മുടെ മലയാളത്തിൻ്റെ പുരാതന പാട്ടുകൾ നോക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തമിഴകത്തുനിന്നുള്ള പാട്ടുകൾ കൂടിയാണ്. കാരണം തമിഴ് ഭാഷയും ഈ സുറിയാനി ഭാഷയും നല്ലപോലെ സ്വീകരിച്ചിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ തമിഴകത്തുള്ളവർ അന്ന് ശക്തമായ ഒരു സുറിയാനി സഭയുടെ ആളുകളായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയാണ് നന്ദി.